നമസ്കാരം വിമാനത്തിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞങ്ങൾ വെച്ചേക്കിലിടായി എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുത്തവർ അതായത് പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊല്ലണമെന്ന കൂടി കൃത്യമായ ഗൂഢാലോചനയുടെ പിൻബലത്തിൽ വിമാനത്തിൽ കയറിക്കൂടി കൂടി മുഖ്യമന്ത്രിക്ക് നേരെ കൊല്ലാൻ വന്നവർ അവർ ഇന്ന് കയ്യും വിശി പുറത്തിറങ്ങിയിരിക്കുകയാണ് ജയിലിൽ നിന്ന് അതായത് മുഖ്യമന്ത്രിക്ക് ഈച്ച കടക്കാത്ത സുരക്ഷ ഒരുക്കിയിട്ടും ഏറിൽ പ്രതിഷേധിച്ച ആ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു അറസ്റ്റിലായ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം മൂന്ന് പേർക്കാണ് ജാമ്യം ലഭിച്ചത് ഫർസിൻ മജീദ് നവീൻ കുമാർ ഇവർ നേരത്തെ തന്നെ റിമാൻഡിലായവരാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചപ്പോൾ ഈ കേസിൽ സുപ്രധാനമായ മറ്റൊരു പ്രതിയുണ്ട് ആ പ്രതിക്ക് വേണ്ടി സംസ്ഥാനം മുഴുവൻ പോലീസ് പരക്കം പറഞ്ഞിട്ടും കിട്ടിയില്ല ആ പ്രതിയെ സുജിത് നാരായണൻ ആ സുജിത് നാരായണന് കോടതി മുൻകൂർ ജാമ്യവും നൽകിയിരിക്കുകയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമല്ല ഈ വാർത്ത തിരിച്ചടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതൊരു വധശ്രമമാക്കാൻ വലിയ രീതിയിലുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒപ്പം പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു കേസിൽ ഫർസീനും നവീനും നേരത്തെ റിമാൻഡിലായവരാണ് ഇവർ രണ്ടുപേരും ജയിൽ മോചിതരായി മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചവർ വധശ്രമമാണ് നടത്തിയത് എന്ന് പോലീസ് ആവർത്തിച്ച് പറയുമ്പോൾ ഇന്ന് കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങളുണ്ട് ഹൈക്കോടതിയാണ് ജാമ്യം നൽകിയത് അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ആ നിരീക്ഷണങ്ങൾ ഈ കേസിൽ തുടർ നടപടികളിൽ ശ്രദ്ധേയമായ കാര്യമായി മാറും അത് ഇങ്ങനെയാണ് വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധത്തിൽ പ്രതികൾ ആയുധം കയ്യിൽ കരുതിയിരുന്നോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം അതായത് കരുതി കൂട്ടി മുഖ്യമന്ത്രിയെ കൊല്ലാൻ വന്നവർ തീർച്ചയായും കയ്യിൽ ആയുധങ്ങൾ കരുതിയിരിക്കണം ആ ആയുധങ്ങൾ എന്നാണ് കോടതി ചോദിച്ചത് അതോടൊപ്പം തന്നെ വിമാനം ലാൻഡ് ചെയ്ത ശേഷമായിരുന്നു പ്രതിഷേധം മുഖ്യമന്ത്രിയോടുള്ള വ്യക്തിവിരോധമല്ല പ്രതിഷേധത്തിന് കാരണമെന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു എയർപോർട്ട് മാനേജർ ആദ്യം നൽകിയ റിപ്പോർട്ടിൽ വാക്കു തർക്കം എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഈ റിപ്പോർട്ട് മാറി മറിഞ്ഞു ഈ റിപ്പോർട്ടിൽ മുദ്രാവാക്യം വിളിച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കോടതി ഈ വാദങ്ങളിലെല്ലാം ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു കയ്യിൽ ആയുധങ്ങളില്ല വിമാനത്തിൽ സി സി ടി വി പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദൃശ്യങ്ങളില്ല ഒപ്പം ഇ പി ജയരാജൻ പ്രതികളെ ആക്രമിച്ചു എന്ന വാദവും ഇതെങ്ങനെയാണ് കോടതി ഒരു വധശ്രമമായി മാത്രം കാണുന്നത് അതും മുഖ്യമന്ത്രിക്ക് നേരെയുള്ള വധശ്രമമായി കാണുന്നത് എന്നാണ് കോടതി തന്നെ ചോദിച്ചിരിക്കുന്നത് കാരണം പുറത്തു വന്ന ദൃശ്യങ്ങളിലൊന്നും മുഖ്യമന്ത്രി ആ ഒരു കോണ്ടാക്സ്റ്റിൽ ഇല്ല എവിടെയായിരുന്നു മുഖ്യമന്ത്രി ഇ പി ജയരാജൻ പറയുന്നു മുഖ്യമന്ത്രി വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ആദ്യം പറഞ്ഞുവെങ്കിൽ പിന്നീട് അത് മാറ്റി പറഞ്ഞു അങ്ങനെ വാദിഭാഗത്തിന്റെ ചില പരാമർശങ്ങളിൽ പോലും സ്ഥിരതയില്ല മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പ്രതിഭാഗത്തിന്റെ വാദങ്ങളിൽ ചില കഴമ്പുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം ഹൈക്കോടതി ജാമ്യം നൽകിയത് അതായത് ഹൈക്കോടതിക്ക് മുൻപാകെ പോലീസ് നിരത്തിയ വാദങ്ങളെല്ലാം അമ്പെ പൊളിഞ്ഞുപോയി എന്തായാലും ഇത്രയും ദിവസം പ്രതിക്കൂട്ടരായ കോൺഗ്രസിന് ഇത് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം നൽകുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യം അനുവദിച്ചതിൽ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇതിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കുട്ടത്തിൽ ഒരു പോസ്റ്റ് എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് പ്രതിഷേധം പ്രതിഷേധം പ്രതിഷേധമെന്ന് രണ്ട് തവണ കേട്ടപ്പോൾ അത് വധശ്രമമായി തോന്നിയ ദുർബലനായ മുഖ്യമന്ത്രി വധശ്രമത്തിന് കേസെടുത്ത് ജയിലിലടച്ച യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാളികൾ ഫർസിൻ മജീദിനും നവീൻ കൂടാളിക്കും ജാമ്യം ലഭിച്ചു മുഴങ്ങട്ടെ പ്രതിഷേധം പ്രതിഷേധം എന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഇതുകൊണ്ടൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും പ്രതിഷേധം മുഴങ്ങുക തന്നെ ചെയ്യും പ്രതിഷേധം പ്രതിഷേധം എന്ന ആഞ്ഞു മുഴങ്ങുക തന്നെ ചെയ്യും മുഖ്യമന്ത്രി അതിനെയൊക്കെ വധശ്രമമാക്കി മാറ്റുമോ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത് അതായത് സർക്കാരിന് നേരെ വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് കോൺഗ്രസ് ഉയർത്തുന്നത് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്ന ഇൻഡിഗോ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യ വിളി ഉയർത്തിയത് ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധം പ്രതിഷേധം എന്ന് രണ്ട് തവണ വിളിക്കുമ്പോൾ ഇ പി ജയരാജൻ വരുന്നു ഇവരെ തള്ളിത്താഴെയിടുന്നു ഇ പി ജയരാജനെതിരെ യാതൊരു വിധത്തിലുള്ള നടപടികളും ഉണ്ടായില്ല പക്ഷേ പ്രതിഷേധിച്ചവർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തത് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത് ഈ പ്രതിഷേധിച്ചവരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ വിമാനത്താവളത്തിൽ വെച്ച് കണ്ടിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് എന്നാൽ ഇവർ ആശിസിയിൽ രോഗിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് വിമാനത്തിൽ കയറിയത് മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ ഉണ്ടായത് ആസൂത്രിത നീക്കമാണ് എന്ന് പോലീസും പാർട്ടിക്കാരും പറയുന്നുണ്ട് എങ്കിലും കോടതിക്ക് മുൻപിൽ ഇന്ന് അതൊന്നും വിലപ്പോയില്ല